രാഷ്ട്രീയ സദാചാരത്തിന് വളരെ വലിയ ഒരു സ്ഥാനമുണ്ട് എന്നുകൂടി തെളിയിക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് മേളയായിരുന്നു ഇപ്പോൾ നടന്നത് പതിമൂന്ന് ഇടങ്ങൾ ഏഴ് സംസ്ഥാനങ്ങൾ അതിൽ തമിഴ്നാടിലെ ഒരു സീറ്റ് ഒഴിച്ച് മറ്റെല്ലാം തന്നെ ഹിന്ദി ഹൃദയഭൂമിയിലോ അല്ലെങ്കിൽ കിഴക്കൻ മേഖലയിലോ ആണ് അപ്പം ഇതൊരു ഭാരതത്തിൻ്റെ മൊത്തത്തിലുള്ള ഭരിച്ഛേദമാകുന്നില്ല അത് സമ്മതിക്കുന്നു അതുപോലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു സെറ്റപ്പ് അല്ല ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് പക്ഷേ ഇവിടെ ഈ പതിമൂന്ന് സീറ്റുകളിൽ ഏഴ് എട്ട് ഇടങ്ങളിലെങ്കിലും അടിച്ചേൽപ്പിക്കപ്പെട്ട തിരഞ്ഞെടുപ്പാണ് ബംഗാളിലെ മൂന്നിടങ്ങളിൽ തൃണമൂൽ കോൺഗ്രസ് അടിച്ചേൽപ്പിച്ച തിരഞ്ഞെടുപ്പാണ് അതുപോലെ ഹിമാചൽ പ്രദേശിലെ മൂന്ന് ഇടങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പ് മൂന്ന് നിയോജക മണ്ഡലങ്ങളിൽ അവിടെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കൂറുമാറിയ ഇൻഡിപ്പെൻ്റൻ്റ് അംഗങ്ങൾ അവർ വീണ്ടും മത്സരിക്കുന്നു അതിൽ രണ്ടു പേർ പരാജയപ്പെടുന്നു ഒരാൾ ജയിക്കുന്നു അത് അടിച്ചേൽപ്പിക്കപ്പെട്ട തിരഞ്ഞെടുപ്പാണ് അതുപോലെ ഇവിടെ പഞ്ചാബിൽ ഒരു സീറ്റിൽ ജലന്ധർ സീറ്റിൽ ജലന്ധർ വെസ്റ്റ് സീറ്റിൽ ബി ജെ പിയിലേക്ക് കൂറുമാറിയ ആം ആദ്മി പാർട്ടിയുടെ കാൻഡിഡേറ്റ് മത്സരിക്കുന്നു പരാജയപ്പെടുന്നു അപ്പോൾ ഇവിടെ ഒരു സദാചാരം അതുമാത്രമല്ല ബീഹാറിൽ ബീഹാറിൽ തിരിച്ചടി നേരിട്ടത് രാഷ്ട്രീയ ജനതാദളിനാണ് ജനതാദൾ യുണൈറ്റഡിൽ നിന്നും ഭാരതി എന്ന ലേഡി രാഷ്ട്രീയ ജനതാദളിലേക്ക് കൂറുമാറി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണിയായി മത്സരിച്ച് പപ്പു യാദവിനോട് പരാജയപ്പെട്ടു അത് എട്ട് നിലയിൽ പൊട്ടുകയാണ് ഇപ്പോഴിതാ തീർത്തും നിറമങ്ങിയ പ്രകടനം നിയമസഭാ തെരഞ്ഞെടുപ്പിലും കാഴ്ചവെച്ചു അപ്പോൾ ഇത് ഒരു പ്രത്യേക പാർട്ടിയോടുള്ള വിയോജിപ്പ് എന്ന് മാത്രം കാണാനാവില്ല അങ്ങനെ ബി ജെ പിക്ക് മൊത്തത്തിൽ നഷ്ടമുണ്ടായി നഷ്ട കച്ചവടമുണ്ടായത് ശ്രീ വിനു തീർച്ചയായും ബി ജെ പിക്ക് ആണ് ബി ജെ പി ആ മൊത്തം ടാലി നമ്മൾ നോക്കുമ്പോൾ പതിമൂന്ന് സീറ്റിൽ നാല് സീറ്റ് കോൺഗ്രസ്സിന് നാല് സീറ്റ് തൃണമൂൽ കോൺഗ്രസിനെ രണ്ട് സീറ്റ് ബി ജെ പിക്ക് ഒരു സ്വതന്ത്രൻ ഒരു ഡി എം കെ ഒരു ആം ആദ്മി പാർട്ടി അപ്പോൾ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ ചേർന്ന് നോക്കുമ്പോൾ പത്ത് സീറ്റുകളായി പക്ഷേ ഇവിടെ ഇന്ത്യ മുന്നണി എന്ന് എടുത്തു പറയുന്നതിൽ വലിയ സാങ്കിത്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഇന്ത്യ മുന്നണി അവിടെ പ്രസക്തമായിരുന്നില്ല ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ മത്സരിച്ചു എന്ന് ശരിയാണ് ഹിമാചൽ പ്രദേശിൽ നോക്കൂ ഡയറക്റ്റ് ഫൈറ്റ് ബിറ്റ്വീൻ സോറി കോൺഗ്രസ് ആൻഡ് ബി ജെ പി ഉത്തരാഖണ്ഡിൽ നോക്കൂ നേരിട്ട് കോൺഗ്രസും ഭാരതീയ ജനതാ പാർട്ടിയും രണ്ട് സീറ്റിലും നേരിട്ട് മത്സരിക്കുകയാണ് അവിടെ ഹിന്ദി ഹൃദയഭൂമിയിൽ രണ്ട് സംസ്ഥാനങ്ങളാണല്ലോ ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ച് സീറ്റിൽ അഞ്ചും ബി ജെ പി നേടിയതാണെന്ന് ഓർക്കണം ഹിമാചൽ പ്രദേശിലെ നാല് സീറ്റിൽ നാലും ബി ജെ പിക്ക് നേടിയതാണെന്ന് ഓർക്കണം ഹിമാചൽ പ്രദേശിൽ തീർച്ചയായും കോൺഗ്രസ്സിന് ആശ്വസിക്കാവുന്ന അഭിമാനിക്കാവുന്ന ജയമാണ് കാരണം ഒരു ഞാനിന്മേൽ കളിയായിരുന്നു ഹിമാചൽ പ്രദേശിൽ നടന്നത് ഈ കഴിഞ്ഞ ആറ് ആറ് കോൺഗ്രസ് എം എൽ എമാരെ രാജിവെപ്പിച്ച് അല്ലെങ്കിൽ അവരെ കൂറുമാറ്റി രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്ത് കോൺഗ്രസിന് ജയിച്ചു വരാവുന്ന കാൻഡിഡേറ്റിനെ പരാജയപ്പെടുത്തിയ ഒരു ഒരു കാര്യം നമ്മൾ മറന്നിട്ടില്ല കാരണം കേവലം അഞ്ചോ ആറോ മാസം മുമ്പ് നടന്നൊരു കാര്യമാണ് അതുമാത്രമല്ല ഇപ്പോഴിതാ മൂന്ന് സ്വതന്ത്ര എം എൽ എമാർ അപ്പം ഹിമാചൽ പ്രദേശ് ആ സ്പോക്കൺ വളരെ ഡെഫിനറ്റ്ലി ഹിമാചൽ പ്രദേശിൽ അങ്ങനെ ബി ജെ പി വിരുദ്ധ വികാരമൊന്നും ഞാൻ പറയുന്നില്ല ജനങ്ങൾക്ക് ഈ കൂറുമാറ്റ രാഷ്ട്രീയം അല്ലെങ്കിൽ ഓപ്പറേഷൻ താമര എന്ന് പറയുന്ന ആ ഒരു ഉള്ള വിയോജിപ്പ് വ്യക്തമായി പ്രകടിപ്പിക്കുന്നു അതുമാത്രമല്ല മറ്റൊരു സന്ദേശം ഹിന്ദി ഹൃദയഭൂമിയിൽ നേരിട്ട് കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ഏറ്റുമുട്ടപ്പോൾ കോൺഗ്രസ്സിന് ജയിച്ചു വരാനാവും എന്ന പ്രതീതി ഹിമാചൽ പ്രദേശിൽ മാത്രമല്ല അത് ഉത്തരാഖണ്ഡിലും നമ്മൾ കാണുന്നു എന്നാൽ ഹിന്ദി ഹൃദയഭൂമിയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനമായ മധ്യപ്രദേശിലെ ഈ ഒരു സീറ്റ് അത് മധ്യപ്രദേശിലെ കമൽനാഥിൻ്റെ ചിൻവാര ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഒരു പരിധിയിൽ വരുന്ന കമൽനാഥിൻ്റെ ഒരു പോക്കറ്റ് ബെറോ ആയി പണ്ട് കരുതപ്പെട്ടിരുന്ന ഒരു സ്ഥലത്തെ ഒരു ട്രൈബൽ ബെൽറ്റ് കൂടിയാണ് ആ സീറ്റിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം കുറഞ്ഞു എന്നത് കറക്റ്റാണ് പക്ഷേ ബി ജെ പി ആ സീറ്റ് നിലനിർത്തുന്നു അപ്പോൾ അവിടെ കോൺഗ്രസിന് ജയിക്കാവുന്നൊരന്തരീക്ഷത്തിലേക്ക് എത്തുകയുണ്ടായില്ല ഇത് മധ്യപ്രദേശിലെ കാര്യം തമിഴ്നാട്ടിൽ ഇതൊന്നും തന്നെ ഇന്ത്യ മുന്നണി പ്രസക്തമേ ആയിരുന്നില്ല അവിടെ ഡി എം കെ യുടെ തേർവാഴ്ചയായിരുന്നു അവിടെ ഡി എം കെ കാൻഡിഡേറ്റിന് ബദലില്ലായിരുന്നു അണ്ണ ദ്രാവിഡ മുന്നേറ്റ കഴകം അവിടെ ഒരു സ്ഥാനാർത്ഥിയെപ്പോലും മത്സരിപ്പിക്കാതെ ബി ജെ പിയുടെ ഘടകകക്ഷിയായ പിന്നെ വണ്ണിയാർ സംഘത്തിൻ്റെ പാർട്ടി അവരാണ് അവിടെ മത്സരിച്ചത് ആ ഒരു പാർട്ടിക്ക് തീർത്തും നിറംഭങ്ങിയ പ്രകടനമാണ് കാഴ്ചവെക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് ഈ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിൽ ദ്രാവിഡ രാഷ്ട്രീയത്തെ കവച്ചു വെക്കാൻ ഒന്നും തന്നെ കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നത് അവിടെ തമിഴ്നാട്ടിലും പ്രസക്തമാണ് അപ്പോൾ അവിടെയും ഡി എം കെ എന്ന മുന്നണിയായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഡി എം കെ ഒറ്റയ്ക്ക് മത്സരിച്ചെങ്കിലും പാട്ടും പാടി പാട്ട് ഒരു മണ്ഡലമായിരുന്നു അവിടെ തൃണമൂൽ കോൺഗ്രസ്സിന് മാത്രമായിരുന്നു അവിടെ ബംഗാളിൽ മേൽക്കൈ അവിടെ കോൺഗ്രസ് പ്രത്യേകിച്ച് കാനഡയിൽ നിർത്തി അറിയില്ല പക്ഷേ അതുകൊണ്ട് തൃണമൂലിൻ്റെ വിജയമാണ് അപ്പോൾ ഇന്ത്യ മുന്നണി ഒരുമിച്ച് ആകെ ബീഹാറിൽ മാത്രമാണ് എന്തെങ്കിലും കാരണം ഇന്ത്യ മുന്നണിയുടെ കക്ഷികൾക്ക് എ ബി മഹാഭാരതിക്ക് അനുകൂലമായി വോട്ട് മറിക്കാൻ കഴിയുമായിരുന്നത് അത് കഴിഞ്ഞില്ല അവിടെ ജയിച്ചു വന്നത് ഒരു സ്വതന്ത്ര കാൻഡിഡേറ്റാണ് അദ്ദേഹത്തിന് ഒരു പ്രത്യേകിച്ച് ഒരു ഡാർക്ക് പശ്ചാത്തലമുള്ള ആളാണ് അവിടെ ഈ ഗുണ്ട പൂർണിയ ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്ന സ്ഥലമാണ് അവിടെയൊക്കെ വലിയ കുടിപ്പകകളും രാഷ്ട്രീയ പോരാ രാഷ്ട്രീയ ഇതരമായ കായിക സംഘടനകളൊക്കെ നടക്കുന്ന മേഖലയാണ് അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ജയിച്ചു വന്നതിന് മറ്റു ചില ലോക്കൽ ഫോർമേഷനാണ് അതിനുള്ള പ്രധാന കാരണം അതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇവിടെ ബി ജെ പിക്ക് തിരിച്ചടി നേരിട്ടു അവസരവാദ രാഷ്ട്രീയത്തിന് തിരിച്ചടി നേരിട്ടു ഓപ്പറേഷൻ താമര എവിടെയെല്ലാം നടത്തിയോ അവിടെ എല്ലാം തിരിച്ചടി നേരിട്ടു എന്നാൽ അതേ തിരിച്ചടി ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ്സിന് നേരിട്ടില്ല എന്ന് വരുമ്പോൾ സ്വാഭാവികമായി ഒരു ലാർജർ സ്കെയിലിൽ നമ്മളതിനെ ഒന്ന് 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 ഇള നിർത്തിയാൽ അതിന് ബി ജെ പി വിരുദ്ധമായൊരു ചെറിയ ഒരു തരംഗമൊന്നുമല്ല ചെറിയ ഒരു വികാരമുണ്ടായി എന്ന് വേണമെങ്കിൽ കരുതാം അതേസമയം ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പ് പരിശോധിക്കാൻ പര്യാപ്തമായ ഒരു തിരഞ്ഞെടുപ്പായിരുന്നില്ല മഹാരാഷ്ട്രയിലെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിരുന്നുവെങ്കിൽ നമുക്ക് പറയാം ഇന്ത്യ മുന്നണിയുടെ കോഹിഷൻ അല്ലെങ്കിൽ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വേണമെങ്കിൽ ഒരു ഉരകല്ലാക്കാമായിരുന്നു മറ്റ് ഒരു സംസ്ഥാനത്തിലും ഇപ്പോൾ നേടുന്ന ഏഴ് സംസ്ഥാനങ്ങളിൽ ബീഹാർ ഒഴിച്ച് ഒരു സംസ്ഥാനത്തും ഇന്ത്യ മുന്നണിയുടെ ഒരു വോട്ട് ട്രാൻസ്ഫർ എബിലിറ്റി അളക്കാൻ പര്യാപ്തമായിരുന്നില്ല അങ്ങനെ നോക്കുമ്പോൾ എല്ലാം കൂടി ചേർത്തൊന്ന് വിശകലനം ചെയ്യുമ്പോൾ ബി ജെ പിക്ക് നഷ്ടവും അവസരവാദ രാഷ്ട്രീയത്തിനും കൂറുമാറി അതുമാതി രാഷ്ട്രീയ സദാചാരം ലംഘിച്ചുകൊണ്ട് നടത്തുന്ന നിലപാടുകളോടെ ജനങ്ങൾക്കുള്ള രോക്ഷം മാത്രമല്ല ജനങ്ങൾ വീണ്ടും വീണ്ടും തോൽപ്പിച്ച സ്ഥാനാർത്ഥികളെ രാഷ്ട്രീയ കക്ഷികൾ പ്രതീക്ഷയോടുകൂടി വീണ്ടും ഇറക്കുമ്പോൾ അവരെ അതിനേക്കാൾ വർദ്ധിതമായ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തുന്ന ജനങ്ങളുടെ ഒരു മനസ്സത് ബീഹാറിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടു അതുകൊണ്ട് സമ്മിശ്രമായ പ്രതികരണങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഈ പതിനാ പതിമൂന്ന് മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നൽകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മൂഡ് ദ നേഷൻ അളക്കാനുള്ള ഏറ്റവും ആദ്യത്തെ അവസരം ആണ് വോട്ടർമാർക്ക് ലഭിച്ചത് അത് വോട്ടർമാർ വളരെ വളരെ ഗംഭീരമായ രീതിയിൽ തന്നെ നിർവഹിച്ചു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്